കർത്താവ് കാലുകൾ കഴുകി വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തു അന്ന് വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് ഇത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അപ്പസ്തോലന്മാരെ പുരോഹിതരാക്കി ഉയർത്തി അയച്ചില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികളാകാൻ പറ്റുമായിരുന്നു? നമുക്ക് വൈദികരും സന്യസ്തരും ക്രിസ്ത്യാനികളുമായിട്ട് ക്രിസ്തുമത വിശ്വാസികൾ എന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമായിരുന്നു? നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, വചനപ്രഘോഷത്തോട് ദൗത്യം അവരെ ഏൽപ്പിച്ചു. അതിനു മുമ്പ് അവരെ അവരോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. പൗരോഹിത്യ സ്ഥാപനമായിരുന്നു അത്. യഥാർത്ഥത്തിൽ എന്താണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്? പൗരോഹിത്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ എക്സ്റ്റൻഷൻ ഓഫ് ദി ഹിസ്റ്റോറിക്കൽ ജീസസ്. ഈശോയുടെ ചരിത്ര പുരുഷനായ ഈശോയുടെ തുടർച്ചയാണ് പൗരോഹിത്യം എന്ന് പറയുന്നത്. ഈ പൗരോഹിത്യമാണ് ഈശോയുടെ നാവായി. അതുകൊണ്ടാണ് നമ്മൾ ഓരോ ദിവസം നമുക്ക് നമ്മുടേതായ രീതിയിലുള്ള റിസർവേഷൻസ് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മൾ എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുമ്പോൾ കുർബാനയ്ക്ക് ശേഷം പറയാണ്, അവരുടെ നാവുകളെ, അവരുടെ ഹൃദയങ്ങളെ, അവരുടെ കൈകളെ പവിത്രമായി കാത്തു സംരക്ഷിക്കണേ. ദാറ്റ് ഇസ് ദ മൈൻഡ് ഓഫ് ദ ചർച്ച് അബൌട്ട് പ്രീസ്റ്റ്ഹുഡ്. പൗരോഹിത്യത്തെ കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാടാണത്, മൈൻഡാണത്. ആരായിരിക്കണം പുരോഹിതൻ എന്ന് പറഞ്ഞു തരികയാണ്, അവൻ്റെ നാവ്, അവൻ്റെ ഹൃദയം, അവൻ്റെ പാദം. നിന്റെ തിരുരക്തത്താൽ നിറയുന്ന നാവ്, നനയുന്ന നാവ്, നിന്റെ പൗരോഹിത്യത്തിന് മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയം, നിന്നെ പരികർമ്മം ചെയ്യുന്ന അവരുടെ കൈകൾ വിശുദ്ധമാകണം. ഇതാണ് സഭയുടെ പൗരോഹിത്യത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പൗരോഹിത്യ സ്ഥാപനത്തിൻ്റെ ഈ വാർഷികം അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ പ്രത്യേകിച്ച് ഓർക്കുന്ന ദിവസം നമ്മൾ ചിന്തിക്കണം, ഞാൻ എങ്ങനെയാണ് പൗരോഹിത്യം കാണുന്നത്? പൗരോഹിത്യം സ്വീകരിച്ചവർ മാത്രമല്ല, പൗരോഹിത്യ ശുശ്രൂഷ സ്വീകരിച്ച, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇന്ന് നമുക്ക് വൈദികരെ ഒരുമിച്ച് കാണാൻ, വൈദികർ താമസിക്കുന്നിടത്തേക്ക്, ശുശ്രൂഷ ചെയ്യുന്നിടത്തേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ എന്തുമാത്രം ദാരിദ്ര്യമാണ് നമ്മൾ അനുഭവിക്കുന്നത്, എന്തുമാത്രം ദാരിദ്ര്യമാണ്. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇല്ലാത്ത അനുഭവമാണ്. ഇറ്റലിയിൽ തന്നെ ഈ കൊറോണ വൈറസ് വഴിയായിട്ട് 65 അച്ഛന്മാരെ മരിച്ചു പോയിരിക്കുന്നത്. അവരെല്ലാവരും പ്രായമൊന്നും മരിച്ചവരല്ല, പ്രായം വന്നവർ പോലും കൊറോണ ബാധിതരെ പോയി ശുശ്രൂഷിച്ചിട്ട് കൊറോണ ബാധിച്ച് മരിച്ചുപോയി 65 ഇറ്റലിയിൽ തന്നെ. നമ്മുടെ തന്നെ മക്കൾ ചിലര് ജർമ്മനിയിലെ ജോലി ചെയ്യുന്ന CMI അച്ഛന്മാരടക്കം അത്യാസന്ന നിലയൊക്കെ എടുക്കപ്പോ ICU എത്രയോ പേരാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വൈദികർക്ക് ജീവിക്കുന്നത്, പ്രവർത്തിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടി? പ്രിയപ്പെട്ടവരെ, വൈദികരുടെ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കവും ഒടുക്കവും അവരിലൂടെയല്ലേ? അവർക്കൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടാകും. ഈ പോരായ്മകളൊക്കെ ഉണ്ടായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് പോരായ്മകൾ എനിക്കും ഉണ്ട്, അച്ഛന്മാർക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ നമ്മൾ ചിന്തിക്കണം, ഈ വൈദികരിലൂടെയാണ്, വൈദികൻ പ്രീസ്റ്റ് ഈസ് ദ എക്സ്റ്റൻഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ജീസസ്. ഈശോയെ ഞങ്ങൾ കാണുന്നത് വൈദികരിലൂടെയാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നാവുക അങ്ങനെ കോടി കോടി പോകുന്നുണ്ട്, പണ്ടൊന്നും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല. അതായത് ഈശോം ശേഖ സ്തുതിയായിരിക്കട്ടെ. കുട്ടികളെയൊക്കെ നമ്മൾ ചെറുപ്പം മുതൽ പഠിപ്പിക്കുന്ന അങ്ങനെയാണല്ലോ. അച്ഛന്മാരെ കാണുമ്പോൾ, മെത്രാൻസന്മാരെ കാണുമ്പോഴൊക്കെ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പോൾ ഇപ്പോൾ പലപ്പോഴും കാണുന്നത് ഹലോ, ഹലോ അച്ഛനും ഹലോ, അങ്ങനെയാണ് ഇപ്പോൾ. പണ്ട് അങ്ങനെയല്ല, ഈശോം ശേഖ സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ, അച്ഛനെ കാണുമ്പോൾ ആദ്യം പറയുന്നത് ഈശോം ശേഖ സ്തുതിയായിരിക്കട്ടെ. അത് സൈൻ ഓഫ് റെസ്പെക്ട്. ഈശോയെ കാണുകയാണ്, എന്തെല്ലാം കുറവുകൾ മനുഷ്യരാണെന്നുള്ള നിലയിലുള്ള മാനുഷികമായിട്ട് ഒരുപാട് കുറവുകൾ ഉണ്ടാകും, എങ്കിലും ഹി റെപ്രസെന്റ്സ് ജീസസ് ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് ലത്തീനിൽ പറയുന്ന ആൾത്തർ ക്രിസ്തുസ് നെതർ ക്രൈസ്റ്റ്. ജീസസ് ഈശോയുടെ സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് പുരോഹിതര് എന്നുള്ള ചിന്ത. അത് ഇൻസ്പെക്ട് ഓഫ് ഓൾ ദയർ മിസ്റ്റേക്സ്, all their limitations, let us love the priest. avaru njangada nammada kudumbathinu chella njan orkunnundu njan kochu sinayana avasarathile chirilul vidavinte anijan aanadi maashu avada kattiyisum pinne avada high school master kayiru adeyam parayana oru kaaryam undu edakkedakke njangal orappadarunde njan viyarichu njangal kochu sinu undu njan rendu per undallo parayarunde achchumare ningal njangada kudumbathinte bhagamaanu ഞങ്ങളുടെ കുടുംബത്തിന് ഭാഗമാണ് നിങ്ങൾ. കാരണം നിങ്ങൾ വികാരിച്ചിനും കൊച്ചിനുമായിട്ട് ഞങ്ങളുടെ ഇടവേളയ്ക്ക് വരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിന് ഭാഗമാണ് നിങ്ങൾ. അവിടെ എല്ലാ പ്രധാനപ്പെട്ട അവസരങ്ങളിലും നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം, ഞങ്ങളുടെ വീട്ടിൽ. ആ ഒരു രീതിയിലുള്ള ആത്മീയമായിട്ടുള്ള കരുതൽ, ആത്മീയമായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് നമുക്ക് പൗരോഹിത്യത്തോട്
കൂടി ഉണ്ടാകണം. അത് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്കറിയാലോ, നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഗൾഫ് മേഖലയിൽ നമുക്കറിയാം ഏറ്റവും വലിയ രാജ്യം നമ്മൾ സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പരിപാവനമായിട്ടുള്ള രണ്ട് സ്ഥലങ്ങളുള്ള സ്ഥലമാണ് മദീനയും മക്കയും. ഗൾഫിലെ ഖത്തറിൽ സ്വന്തമായിട്ട് പള്ളിയുണ്ട് നമുക്ക്, അതുപോലെ തന്നെ മറ്റിടങ്ങളിലൊക്കെ കുർബാനയ്ക്ക് എല്ലാ സൗകര്യങ്ങളുണ്ട്. സൗദി അറേബ്യയിൽ മാത്രം ഔദ്യോഗികമായിട്ട് നമുക്ക് തന്നിട്ടില്ല. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദാറ്റ്. സൗദി രാജാവ് മദർ തെരേസയോട് പറഞ്ഞു, മദറെ, ഇന്ത്യയിലെ ലോകത്തിലെ ഇതര ഭാഗങ്ങളിൽ ചെയ്യുന്ന ആത്മീയ ശുശ്രൂഷകൾ, അഗതി ശുശ്രൂഷകളൊക്കെ ഞങ്ങളുടെ നാട്ടിൽ വന്ന് ചെയ്യണം. മദർ തെരേസ സൗദി രാജാവിനോട് പറഞ്ഞു, രാജാവേ തയ്യാറാണ്, എനിക്ക് രണ്ട് കാര്യങ്ങൾക്ക് അനുവാദം തരണം. രണ്ട് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് അനുവാദം തരണം. ഒന്ന്, ഞങ്ങൾക്ക് മഠം സ്ഥാപിക്കാനുള്ള അനുവാദം തരണം. രണ്ട്, ഞങ്ങൾ മഠം സ്ഥാപിച്ച് ഇവിടെ താമസിക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ വൈദികനെ കൊണ്ടുവരണം. സൗദി രാജാവ് മദറിനോട് പറഞ്ഞു, ആദ്യം പറഞ്ഞ് ശരിയാണ്, മഠം സ്ഥാപിക്കാൻ അനുവാദം തരാം, എന്തിനാണ് വൈദികനെ കൊണ്ടുവരുന്നത്? മദർ പറഞ്ഞു, We live through Christ, but Christ lives through a priest. ഞങ്ങൾ ജീവിക്കുന്ന ക്രിസ്തു വഴിയാണ്, ക്രിസ്തു ജീവിക്കുന്നത് വൈദികനിലൂടെയാണ്. അതുകൊണ്ട് രാജാവ് ഉദ്ദേശിച്ച രീതിയിലുള്ള ഈ ശുശ്രൂഷ ഈ സൗദി അറേബ്യയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ അനുവാദം വൈദികനെ കൊണ്ടുവരാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ കഴിയില്ല. എന്താ സംഭവിച്ചത് നമുക്കറിയാം, അനുവാദം കൊടുത്തില്ല. ഇന്നും നമുക്ക് സ്വന്തമായ പള്ളിയോ സ്വന്തമായ മഠോ സൗദി അറേബ്യയിൽ ഇല്ല എന്നുള്ളതാണ്. We live through Christ, but Christ lives through a priest. ഞങ്ങൾ ജീവിക്കുന്ന ക്രിസ്തു വഴിയാണ്, ക്രിസ്തു ജീവിക്കുന്നത് വൈദികൻ.